ഷെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോറസ്റ്റേയും മറ്റ് ആക്ടിവിറ്റീസിനെയും കുറിച്ചൊരു ചെറിയൊരു വീഡിയോയാണ്. പ്രകൃതി ഇഷ്ടമുള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ഷെന്തുരുണി എക്കോ ടൂറിസം. ഷെന്തുരുണി എക്കോ ടൂറിസം പ്രോജക്റ്റ് തുടങ്ങിയത് 2014. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ബേർഡ്സ് വാച്ചിങ്, ട്രക്കിംഗ്, അനിമൽ സൈറ്റിംഗ്, ബോട്ടിംഗ്, ജീപ്പ് സഫാരി, കുട്ടവഞ്ചി സഫാരി, ജംഗിൾ ക്യാമ്പിംഗ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നിവ നടത്തി വരുന്നു. കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഷെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ജംഗിൾ റിട്രീറ്റ് കളംകുന്ന്. 15 പേർക്ക് താമസ സൗകര്യമുള്ള കളംകുന്ന് റിട്രീറ്റ് സെന്റർ കാടിനും ഡാമിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ ഡാമിന്റെ മനോഹര ദൃശ്യം ആസ്വദിച്ച് വെള്ളം കുടിക്കാൻ എത്തുന്ന വന്യമൃഗങ്ങളെയും കാണാൻ കഴിയും. 3 റൂമുകളുള്ള ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിന് 10,000 രൂപയാണ് ചാർജ് വരുന്നത്. ബാംബുഹട്ട് ജംഗിൾ ഐലൻഡ്. പരപ്പ ഡാമിന്റെ റിസർവേന്റെ ഉള്ളിൽ ഒരു കൊച്ചു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണ് ഈ കാണുന്ന ബാംബുഹട്ട്. കപ്പിൾസിനും സോളോ ട്രാവലേഴ്സിനും ഏറ്റവും അനുയോജ്യമായി താമസിച്ചുകൊണ്ട് വ്യത്യസ്ത ഇനം നീർപക്ഷികളെ കാണാൻ സാധിക്കും. സുന്ദരമായ സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടുത്തെ പ്രത്യേകതയാണ്. തെന്മല ഡാമിനുള്ളിലൂടെയുള്ള ബോട്ട് സഫാരിയിലൂടെയാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത്. ഒരു സമയം 4 പേർക്ക് മാത്രം താമസ സൗകര്യമുള്ള ഇവിടെ 7,500 രൂപയാണ് ചാർജ് വരുന്നത്. ഇടിമുഴങ്ങാൻ പാറ. ഷെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഏറ്റവും വന്യമായ ഒരു സ്റ്റേ ഓപ്ഷനാണ് ഇടിമുഴങ്ങാൻ പാറ. പരപ്പ ഡാമിന്റെ റിസർവറിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും 1 മണിക്കൂറിൽ കൂടുതലുള്ള ബോട്ടിംഗിലൂടെ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് സൈറ്റിംഗ്സ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. പരമാവധി 10 പേർക്ക് വരെ താമസത്തിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. 14,000 രൂപയാണ് ഇതിന് വരുന്ന ചാർജ്. ബോട്ടിംഗ്. ഷെന്തുരുണിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബോട്ടിംഗ്. 9 മണി മുതൽ 5 മണി വരെയാണ് ബോട്ടിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. പരപ്പ ഡാമിലൂടെയുള്ള ഈ ബോട്ട് സഫാരിയിൽ ആനയും കാട്ടുമൂത്തുമടക്കമുള്ള വന്യജീവികളെയും പക്ഷികളെയും കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. 8 പേർ അടങ്ങുന്ന അരമണിക്കൂർ ബോട്ട് സഫാരിക്ക് 2,000 രൂപയും 1 മണിക്കൂറിന് 3,000 രൂപയുമാണ് ഈടാക്കുന്നത്. കൊറാക്കൽ റൈഡ് അഥവാ കുട്ടവഞ്ചി സഫാരി. പ്രകൃതിയോടെ ഇണങ്ങിയ കുട്ടവഞ്ചി സഫാരി ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അരമണിക്കൂർ കുട്ടവഞ്ചി സഫാരിക്ക് 400 രൂപയാണ് ഈടാക്കുന്നത്. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംഗീതമാണിത്. ഈ കാണുന്നതാണ് ചെങ്കുറിഞ്ഞി അഥവാ റെഡ്വുഡ്. ചെങ്കുറിഞ്ഞി എന്ന പേരിൽ നിന്നാണ് ഷെന്തുരുണി എന്ന പേര് വരാൻ കാരണം. റോസ്മല വ്യൂ പോയിന്റ്. ആര്യൻകാവ് ജംഗ്ഷനിൽ നിന്നും 15 കിലോമീറ്റർ കാടിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വന്യമായ കാടിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് ചെറിയ അരുവികളും ക്രോസ് ചെയ്ത് നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയി നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ഇവിടുത്തെ വാച്ച് ടവറിൽ നിന്നാൽ പരപ്പ ഡാമിലെ ഇതളുകൾ പോലെ പൊഴിഞ്ഞുകിടക്കുന്ന ധാരാളം ചെറു ദ്വീപുകളും ആകാശം ചെമ്പട്ടണിഞ്ഞ സൂര്യാസ്തമയ കാഴ്ചകളും നമുക്കിവിടെ നിന്നാൽ ആസ്വദിക്കാൻ കഴിയും. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. റോസ്മല ഹെവൻ പള്ളിവാസൽ. റോസ്മല വ്യൂ പോയിന്റിനടുത്തായി
ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ജംഗിൾ ക്യാമ്പിംഗ് സൈറ്റാണ് റോസ്മല ഹെവൻ പള്ളിവാസൽ. കാടിനുള്ളിലെ താമസത്തോടൊപ്പം വൈൽഡ് ലൈഫ് ട്രക്കിങ്ങും ഇവിടുത്തെ പ്രത്യേകതയാണ്. 4 പേർക്ക് 11,000 രൂപയാണ് ഈടാക്കുന്നത്. ഇതിനു പുറമെ 30 കിലോമീറ്റർ ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന റോക്ക്വുഡ് NSTയും ജീപ്പ് സഫാരിയും ബസ് സഫാരിയും ഒക്കെയായി പ്രകൃതിയും വന്യതയും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ജൈവ വൈവിധ്യത്തിന്റെ ഈറ്റിലമായ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ശെന്തുരുണി എക്കോ ടൂറിസം ഫോറസ്റ്റ് ഇൻഫോർമേഷൻ സെന്ററുമായോ താഴെ കാണുന്ന ഫോൺ നമ്പറുമായോ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.